നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഗെയിം കളിക്കുമ്പോൾ ചാർജ് നിൽക്കുന്നു ഇല്ല എന്ന് എല്ലാവരുടെയും പ്രശ്നമായിരിക്കും. അത് കണ്ട് എല്ലാവരും യൂട്യൂബിൽ പോയിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ടും നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ചാർജ് നിൽക്കുന്നില്ല. ചിലരുടെ കയ്യിൽ 5000 mAh-ൻ്റെയും 6000 mAh-ൻ്റെയും മൊബൈൽ ഫോണൊക്കെ ഉണ്ടാകും, അഥവാ 6000 mAh-ൻ്റെ ബാറ്ററിയുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടാകും, എന്നിട്ടും ചാർജ് നിൽക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് പെരട്ട ഫോണിലും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചാർജ് എങ്ങനെ നിൽക്കും എന്നാണ്. ഇത് ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയും കണ്ട ടിപ്സുകളല്ല, ഇന്ന് നമ്മൾ 5 tips പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എവിടെയും കണ്ട ടിപ്സല്ല എന്ന് പറയാൻ പോകുന്നത്, ഞാൻ അനുഭവിച്ച ഒരു 5 tips. ആ 5 tips നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതൊന്നും താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ മോക്ക് പോപ്പ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് ഈ 5 tips എന്ന് നമുക്ക് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നമ്പർ 1, നമ്മളിപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ നെറ്റ്വർക്കായിട്ടുള്ള എന്തെങ്കിലും യൂട്യൂബോ നെറ്റ് സംബന്ധമായ വല്ല ആപ്പ് എന്തെങ്കിലും എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് GPS ഓൺ ആവാറുണ്ട്. അത് നമ്മൾ ഓണാക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആകും. അപ്പോൾ അത് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ അത് ഓട്ടോ ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ഓഫ് എന്നുണ്ടാകും, ഓൺ എന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് ഓഫ് ആക്കിയിടുക. ഓട്ടോ എന്നതിൽ നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾ അമർത്തിയാൽ അത് നമ്മൾ നെറ്റ്വർക്കുള്ള എന്തെങ്കിലും ആപ്പോ അല്ലെങ്കിൽ നെറ്റ് ഓൺ ആക്കിയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് GPS അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഓൺ ആകും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ 2 tips ഇത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകും. നമ്മുടെ ഫോണിലൊക്കെ ഗൂഗിൾ ഉണ്ടാകും, നമ്മൾ ഗൂഗിളിനോട് പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇത് നമ്മൾ സാധാ ഗൂഗിളിൽ പോയിട്ടുള്ള ഗൂഗിൾ ആപ്പിൽ പോയിട്ടുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ മൊബൈൽ ഫോൺ ഓണാക്കുമ്പോൾ തന്നെ ഹലോ ഗൂഗിൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഗൂഗിൾ നമ്മുടെ എന്താണ് വേണ്ടതെന്ന് അവർ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പോൾ അത് കേൾക്കാനായി ഗൂഗിൾ കാത്തിരിക്കുകയായിരിക്കും. നമ്മൾ ഹലോ ഗൂഗിൾ എന്ന് പറയാനായി ഗൂഗിൾ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിളിൻ്റെ കാര്യങ്ങൾ ഓണാൻ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ അത് പറയാൻ നമ്മൾ കാത്തിരിക്കുകയും അപ്പോൾ ഗൂഗിൾ അത് എപ്പോഴാണ് അവർ പറയുന്നത് എന്ന് അവർ കാത്തു നിൽക്കും. അപ്പോൾ അങ്ങനെയും അതിൻ്റെ ചാർജ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതാണ് നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ ചെയ്യാൻ പറ്റിയ 2. ഇനി മൊത്തം 5 tips. ഇതിലെ 2 tips സാധാ നോർമൽ സെറ്റിങ്സിലാണ്. ഇനിയുള്ള 3 settings നമ്മൾ ഏത് ഗെയിമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഗെയിമിലാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിം നിങ്ങൾ കളിക്കുമ്പോൾ വലിയ വലിയ ഗെയിമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, പെസ്, ഡ്രീം ലീഗിലില്ല, എന്നാലും PUBG, ഫ്രീഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി, പെസ് അങ്ങനെയുള്ള ഗെയിമിലാണെങ്കിൽ ഫ്രീഫയറിൽ വലിയതായിട്ടുള്ള PUBG, പെസ്സിലുമാണ് ഇതിൻ്റെ ചാർജ് ഫാസ്റ്റായിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും FPS നിങ്ങൾ കുറച്ചെടുക്കുക. നമ്മളെല്ലാവരും അത്യാവശ്യം ഫാസ്റ്റിനായി നമ്മളെല്ലാവരും 60 FPS ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ 13 FPS നിങ്ങൾ ഇടുക, അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ടാകും, പെട്ടെന്ന് ചാർജ് ഇറങ്ങുകയില്ല. ഇപ്പോൾ നമ്മൾ മൊത്തം 3 tips നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് tip 4. ഇപ്പോൾ നമ്മൾ 3 tips പറഞ്ഞു. ഒന്നാമത്തത് നമുക്ക് GPS ഓഫാക്കിയിടുക.
പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഹലോ ഗൂഗിളിൻ്റെ അത് നിങ്ങൾ ഓഫാക്കി ഇടുക. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്താ FPS നമ്മൾ കുറച്ചിടുക, 13 FPS ഇടുക. ഇനി നമ്മൾ നാലാമത്തെയാണ്, നാലാമത്തെ ഗ്രാഫിക്സ് ആണ്, അത് നമുക്ക് ലോയിലാണ് ഉള്ളത്. ഹൈയിലിട്ട നമ്മളിപ്പോൾ രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും നമ്മൾ ഹൈയിലിട്ടാൽ ഭയങ്കര ചാർജ്, ഏത് ഗെയിമിന് അതിൻ്റെ ഗെയിമിൻ്റെ MB കൂടാൻ ചാൻസ് അതിൻ്റെ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ പബ്ജി മൊബൈലിന് ഇപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യ അഥവാ ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ അതിൻ്റെ ആപ്പായിട്ടുള്ള MB നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ 742 അങ്ങനെ എത്രയാണ്. അത് നിങ്ങൾ PUBG ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എടുക്കുമ്പോൾ 400 MB അതിൻ്റെ ഗ്രാഫിക്സിനായി അവർ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഗെയിമിൻ്റെയും MB കൂട്ടാൻ ഗ്രാഫിക്സാണ് അത് അതിൻ്റെ ഏറ്റവും ചാർജും അതുപോലെ തന്നെ MB സൈസ് കൂടാനുള്ള അല്ലെങ്കിൽ ഫയലിൻ്റെ സൈസ് കൂടാനുള്ള കാരണങ്ങളൊക്കെ അതിൻ്റെ. അപ്പോൾ നിങ്ങൾ നാലാമത് നിങ്ങൾ അതിൻ്റെ ഗ്രാഫിക്സ് ഒന്ന് നിങ്ങൾ ലോയിലിടുക. അഞ്ചാമത് പറഞ്ഞാൽ പലരുടെയും പ്രശ്നമാണ് ഇത്, നമ്മളെല്ലാവരും ഗെയിം കളിക്കുമ്പോൾ സ്മൂത്ത് കിട്ടാനായി നമ്മൾ പല ബൂസ്റ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കളിയൊക്കെ ഫാസ്റ്റ് ആകാൻ വേണ്ടി പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ക്രോമിലൊക്കെ പോയി നിങ്ങൾ പല ആപ്പുകൾ കയറ്റാറുണ്ട്. പല ചിലപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പ ആപ്പായിരിക്കും, അപ്പോൾ ഗെയിം ബൂസ്റ്റർ എന്നായിരിക്കും അതിൻ്റെ പേര്. അങ്ങനത്തെ കുറേ ഫേക്ക് ആപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ കയറ്റി നമ്മുടെ ചാർജ് വല്ലാതെ അവർ വലിക്കും, പെട്ടെന്ന് തന്നെ ചാർജ് അത് വലിക്കും. സംഭവം നമ്മൾ കളിക്കുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആക്കും, പക്ഷേ ഇത് ഫാസ്റ്റ് കൂടുമ്പോൾ നമ്മുടെ ചാർജ് ഭയങ്കരമായിട്ട് അടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ടിപ്സ്, പെട്ടെന്ന് ചാർജ് കുറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ചാർജ് അത് പരമാവധി പോവാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ, സൈനിങ് ഔട്ട്.